ഹായ് ഓൾ, എല്ലാവർക്കും എൽ ജി എസ് ടോപ്പറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഡെയിലി ഇടാറുള്ള കറണ്ട് അഫെയർ ക്വസ്റ്റ്യൻസ് ആണിത്. ഡെയിലി 8 മണിക്ക് നമ്മൾ 10 കറണ്ട് അഫെയർ ക്വസ്റ്റ്യൻസ് വീതം ഇടാറുണ്ട്. അതെല്ലാവരും കാണുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. കേരള 10th ലെവൽ പ്രിലിമിനറി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വളരെയധികം യൂസ്ഫുൾ ആവുന്ന കറണ്ട് അഫെയർ സെക്ഷനാണിത്. ഞാൻ ഈ 10 ക്വസ്റ്റ്യൻസിൽ കറണ്ട് അഫെയർ സെക്ഷൻ്റെ എല്ലാ മേഖലകളും ഏകദേശം ഉൾപ്പെടുത്തിയാണ് ഈ ഒരു ക്ലാസ് തയ്യാറാക്കിയിരിക്കുന്നത്. ക്ലാസ്സിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണം. കൂടാതെ ക്ലാസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കണം പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇനി ഞാനിടുന്ന ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. കൂടാതെ കേരള 10th ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെ സിലബസ് പ്രകാരമുള്ള ക്ലാസ്സുകളും നമ്മുടെ ചാനലിൽ ലഭ്യമാണ്. കാണാത്തവർ കാണുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ സെക്ഷനിലേക്ക് പോവാം. അതിനു മുമ്പ് ക്വസ്റ്റ്യൻ നോക്കുക, ഉത്തരം വായിക്കുക, അതിനുശേഷം അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. റിവൈസ് ചെയ്തില്ലെങ്കിൽ കറണ്ട് അഫെയർ സെക്ഷനാണ് നമ്മൾ മറന്നുപോകും. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത്, എഴുതി വയ്ക്കാൻ ശ്രമിക്കുക കേട്ടോ. ആദ്യത്തെ ചോദ്യം ഇതാണ്, 2020 കോമൺവെൽത്ത് ചെറുകഥാ പുരസ്കാരം നേടിയ ഇന്ത്യൻ എഴുത്തുകാരി. ഉത്തരം കൃത്തിക പാണ്ഡെ. 2020 കോമൺവെൽത്ത് ചെറുകഥാ പുരസ്കാരം നേടിയ ഇന്ത്യൻ എഴുത്തുകാരി കൃത്തിക പാണ്ഡെ. ഏത് കൃതിക്കാണ് ലഭിച്ചത്? ദ ഗ്രേറ്റ് ഇന്ത്യൻ ടീ ആൻഡ് സ്നാക്സ്. ഓക്കെ, ദ ഗ്രേറ്റ് ഇന്ത്യൻ ടീ ആൻഡ് സ്നാക്സ് എന്ന കൃതിക്കാണ് കൃതിക പാണ്ഡെക്ക് കോമൺവെൽത്ത് ചെറുകഥാ പുരസ്കാരം ലഭിച്ചത്. ഓക്കെ, അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കണമെന്നില്ല, ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും ചോദിക്കുക, ദ ഗ്രേറ്റ് ഇന്ത്യൻ ടീ ആൻഡ് സ്നാക്സ് ആരുടെ കൃതിയാണ്? ഉത്തരം എന്ത് തന്നെയാണ്? കൃതിക പാണ്ഡെ. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. കേരളത്തിൽ തെയ്യം മ്യൂസിയം നിലവിൽ വരുന്ന ജില്ല. ഉത്തരം കണ്ണൂർ. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, കാരണം തെയ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് കണ്ണൂർ ജില്ലയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കണക്ട് ചെയ്യാലോ. കേരളത്തിൽ തെയ്യം മ്യൂസിയം നിലവിൽ വരുന്ന ജില്ല ഏതാണ്? കണ്ണൂർ. മൂന്നാമത്തെ ചോദ്യം, കേരളത്തിലെ 18th വന്യജീവി സങ്കേതം. ഉത്തരം കരിമ്പുഴ, മലപ്പുറം. കേരളത്തിലെ 18th വന്യജീവി സങ്കേതമാണ് കരിമ്പുഴ. എവിടെയാണ്? ഏത് ജില്ലയിലാണ്? മലപ്പുറം. നാലാമത്തെ ചോദ്യം, 2019 തകഴി പുരസ്കാരം നേടിയത് ആരാണ്? ഉത്തരം ശ്രീകുമാരൻ തമ്പി. 2019 തകഴി പുരസ്കാരം നേടിയത് ശ്രീകുമാരൻ തമ്പി. അഞ്ചാമത്തെ ചോദ്യം, ലോകത്തിലെ ഏറ്റവും നീളമേറിയ ഹൈവേ തുരങ്കം. അടൽ ടണൽ. ലോകത്തിലെ ഏറ്റവും നീളമേറിയ ഹൈവേ തുരങ്കം അടൽ ടണൽ. അടൽ ടണൽ ഏത് രാജ്യത്താണ്? ഇന്ത്യയിലാണ് അടൽ ടണൽ. ആറാമത്തെ ചോദ്യം, എത്രാമത്തെ റിപ്പബ്ലിക് ഡേ ആണ് ഇന്ത്യ 2020 ജനുവരി 26 ആഘോഷിച്ചത്? 71st അല്ലെങ്കിൽ 71st. ഓക്കെ, 71st റിപ്പബ്ലിക് ഡേ ആണ് ഇന്ത്യ 2020 ജനുവരി 26 ആഘോഷിച്ചത്. അതിപ്പോൾ ബൈഹാർട്ട് ചെയ്യണമെന്നില്ല, നമുക്കറിയാം റിപ്പബ്ലിക് ഡേ എന്നാണ് ഇന്ത്യ റിപ്പബ്ലിക് ആയത്? 1950 ജനുവരി 26. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. എന്നാലും ഒന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. ഏഴാമത്തെ ചോദ്യം, നിലവിലെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? രമേശ് പൊഖ്രിയാൽ നിഷാങ്ക്. നിലവിലെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രമേശ് പൊഖ്രിയാൽ നിഷാങ്ക്. അടുത്ത ചോദ്യം, കേരള ബാങ്കിൽ ചേരാത്ത ജില്ലാ സഹകരണ ബാങ്ക്. ഉത്തരം മലപ്പുറം ജില്ലാ സഹകരണ ബാങ്ക്. കേരള ബാങ്കിൽ ചേരാത്ത ജില്ലാ സഹകരണ ബാങ്ക് ഏതാണ്? മലപ്പുറം ജില്ലാ സഹകരണ ബാങ്ക്. കേരള ബാങ്കിനെ കുറിച്ചുള്ള ഒരുപാട് കറണ്ട് അഫെയർ നമ്മൾ പ്രീവിയസ് സെക്ഷനിലൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ കേരള ബാങ്ക് എന്നാണ് രൂപം കൊണ്ടതെന്ന് പ്രീവിയസ് സെക്ഷനിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അതറിയാവുന്നവർ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഒമ്പതാമത്തെ ചോദ്യം, എത്രാമത്തെ കടുവ സെൻസസ് ആണ് 2018-2019 നടന്നത്? നാലാമത്തെ. എത്രാമത്തെ കടുവ സെൻസസ് ആണ് 2018-2019 നടന്നത്? നാലാമത്തെ കടുവ സെൻസസ് ആണ് 2018-2019 നടന്നത്. പത്താമത്തെ ചോദ്യം, പ്രണബ് കുമാർ മുഖർജി അന്തരിച്ച വർഷം. ഉത്തരം എന്താണ്? 2020 ഓഗസ്റ്റ് 31. പ്രണബ് കുമാർ മുഖർജി അന്തരിച്ച വർഷം 2020 ഓഗസ്റ്റ് 31. ഓക്കെ, അപ്പോൾ ഇന്നത്തെ 10 കറണ്ട് അഫെയർ ക്വസ്റ്റ്യൻ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. എല്ലാവർക്കും താങ്ക് യു.